തോമസ്ലിഹായുടെ ദുഖ്റാന തിരുനാളാണ് ഇന്ന് ആചരിക്കുന്നത്. തോമസ്ലിഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മ തിരുനാൾ ജൂലൈ 3-ാം തീയതി ആഗോളസഭയിൽ തോമസ്ലിഹായെ അനുസ്മരിക്കുന്ന ദിനമാണിന്ന്. മാർത്തോമാസ്ലിഹ ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം വിശ്വാസ പ്രഖ്യാപനം നടത്തി സ്വർഗാരോപിതനാകുന്നതിനു മുമ്പ് ഈശോ നൽകിയ കൽപ്പന തോമസ്ലിഹ സ്വീകരിച്ച് തൻ്റെ പ്രേക്ഷിത യാത്ര ആരംഭിക്കുകയാണ്. മാർത്തോമാസ്ലിഹ കൊടുങ്ങല്ലൂര് വന്നിറങ്ങി ഇവിടെ തൻ്റെ സുവിശേഷം യഹൂദരുടെ ഇടയിലും മറ്റു മതസ്ഥരുടെ ഇടയിലും പ്രസംഗിച്ചു. ആദ്യത്തെ സമൂഹം കൊടുങ്ങല്ലൂര് സ്ഥാപിച്ചു. തുടർന്ന് പാലിയൂർക്ക് യാത്ര ചെയ്തു. അവിടെയും ഒരു ക്രൈസ്തവ സമൂഹത്തിന് രൂപം കൊടുത്തു. അതിനുശേഷം കൊട്ടേക്കാവ്, കൊക്കമംഗലം, നിരണം, നിലയ്ക്കൽ, കൊല്ലം തുടങ്ങിയ പ്രദേശങ്ങളിലും തൻ്റെ സുവിശേഷം പ്രഘോഷിച്ചു. അവിടെയെല്ലാം ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തു.
തോമസ്ലീഹ തൻ്റെ പൈതൃകമായിട്ടുള്ള വാത്സല്യത്തോടുകൂടെ ഇവിടെയുള്ള യഹൂദരെയും മറ്റു മതസ്ഥരെയും യേശു സന്ദേശം കൈമാറി മലയാറ്റൂരുകൂടി യാത്ര ചെയ്ത് ചിന്നമലയിലെത്തുകയും അവിടെ വെച്ച് കുത്തേൽക്കുകയും പെരിയ മലയിൽ രക്തസാക്ഷിത്വം വരിക്കുകയും തുടർന്ന് തോമസ്ലീഹയുടെ അനുയായികൾ അദ്ദേഹത്തെ മൈലാപ്പൂര് അടക്കം ചെയ്യുകയും ചെയ്തു. ഇന്നും പൂജ്യമായിട്ട് തോമസ്ലീഹയുടെ കല്ലറ വണങ്ങപ്പെടുന്നുണ്ട്. ഭാരതസഭയെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമാണ് തോമസ്ലീഹ കൊളുത്തിവെച്ച വിശ്വാസത്തിൻ്റെ ദീപം. അതിന്നും ഭാരതത്തുടനീളം ഉജ്ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. എണ്ണത്തിൽ ശതമാനത്തിൽ വളരെയേറെയില്ല എങ്കിലും ഭാരതത്തിലുടനീളം വലിയ സ്വാധീനം ചെലുത്താനായിട്ട് ക്രൈസ്തവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ഈശോയെ ധ്യാനിച്ചു പ്രാർത്ഥനയിൽ മുഴുകി പാറയിൽ
ഭാരതത്തിലെ ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം മാർത്തോമാസ്ലീഹ നമ്മുടെ അപ്പസ്തോലനാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവാണ്. മാർത്തോമാസ്ലീഹ കൊളുത്തിവെച്ച വിശ്വാസത്തിൻ്റെ ദീപം ഉജ്ജ്വലിപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. കണ്ട്
അനുഭവിച്ച തോമാസ് ലീഹ. 20-ാം അധ്യായത്തിൽ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തെ നാം വായിക്കുന്നു, എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്തുക. വലിയ വിശ്വാസ പ്രഖ്യാപനം. ഇതുവരെയും ഗുരുവും നാഥനുമായിട്ട് കരുതിയിരുന്ന ഈശോ ദൈവമാണ് എന്ന് ഏറ്റുപറയുന്ന രംഗം. ബൈബിൾ പണ്ഡിതര് പറയുന്നു, ബൈബിളിലെ ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനമായിട്ടാണ് അത് കാണുന്നത്. കാരണം ഗുരുനാഥനുമായി ഈശോയെ ദൈവമായിട്ട് ഏറ്റുപറയുന്ന വലിയ രംഗം. മലയാറ്റൂർ മാമല പൊൻകുരിശു മല, മലയാളക്കരയിൽ
അതൊരു സേവന രംഗത്ത്, ആത്മീയ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹ്യ സേവന രംഗങ്ങളിലൊക്കെ വിശ്വാസത്തിൻ്റെ ദീപം ഉജ്ജ്വലിപ്പിക്കാനായിട്ട് അതുവഴി പാവപ്പെട്ടവരെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരെയും കർഷകരെയും ദളിതരെയും വികലാംഗര്, മന്ദബുദ്ധികൾ, ദരിദ്രര്, പാവപ്പെട്ടവർ എന്നിവരെയും സംരക്ഷിക്കുവാനും പരിപാലിക്കാനും അങ്ങനെ ക്രിസ്തുവിൻ്റെ സന്ദേശം അവരിലേക്ക് എല്ലാവരിലേക്കും എത്തിക്കാനും കഴിഞ്ഞു എന്നുള്ളത് നമുക്കൊക്കെ അഭിമാനിക്കാൻ വക നൽകുന്നതാണ്. ഇന്നും ഈ വിശ്വാസത്തിൻ്റെ ദീപം ഉജ്ജ്വലിപ്പിക്കാൻ കടപ്പെട്ടവരെ നാം ആണെന്നുള്ള കാര്യം മറക്കരുത്. അത് നമ്മുടെ ജീവിത സാക്ഷ്യം കൊണ്ടായിരിക്കണം, വചനത്തെക്കാളുപരി.
നമുക്കും തോമാശ്ലീഹ കൊളുത്തി വെച്ച വിശ്വാസത്തിന്റെ ദീപം ജീവിത സാക്ഷ്യം കൊണ്ട് ഉജ്ജ്വലിപ്പിക്കാൻ പരിശ്രമിക്കാം. ഇങ്ങനെ ഭാരതത്തിലുടനീളം ക്രിസ്തുവിന്റെ സന്ദേശം എത്തിക്കാൻ നമുക്ക് കഴിയട്ടെ. ദുഖ്റാന തിരുനാളിന്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായിട്ട് ഞാൻ നേരുന്നു. മാർത്തോമാശ്ലീഹയുടെ മാധ്യസ്ഥം നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.